നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാകേഷ് ടിക്കായത്ത് എന്ന് പറയുന്ന കർഷക സമര നേതാവുണ്ടല്ലോ ഇദ്ദേഹം വലിയ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 40 ലക്ഷത്തോളം ട്രാക്ടറുകൾ അണിനിരത്തി ഒക്ടോബറിൽ വലിയ തോതിലുള്ള റാലി സംഘടിപ്പിക്കും കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിക്കും എന്നൊക്കെ പക്ഷേ അദ്ദേഹം കൂടി അറിയാൻ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് 1.5 വർഷത്തേക്ക് നിയമം മരവിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ മരവിപ്പിക്കലിന് തൊട്ട് പിന്നാലെ കർഷകർക്ക് വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ ബജറ്റിൽ വിലയിരുത്തുകയും അവർക്ക് വലിയ പ്രത്യാശ നൽകുന്ന രീതിയിലുള്ള സഹായങ്ങളുമായിട്ടാണ് വന്നത് ഏതാനും ചില ഇലക്ഷനുകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പാക്കേജ് മാത്രമായിരുന്നുവെങ്കിൽ ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം വലിയ തോതിൽ വാരിക്കോരി കൊടുക്കേണ്ടി വന്നേനെ പക്ഷേ അങ്ങനെയല്ല ഇവിടെ ചെയ്തതെന്ന് വ്യക്തമാകുന്നു രാജ്യത്തെ കർഷക സമരത്തിന് പിന്തുണയുമായിട്ട് നിരവധി വിദേശത്തുള്ള സെലിബ്രിറ്റികൾ എത്തുന്നുണ്ടല്ലോ എന്നാൽ കൃത്യമായിട്ട് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നതെന്നും ചെങ്കോട്ടയിൽ നടന്ന സമരപരിപാടികൾ അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണ് നടപ്പിലാക്കിയത് അതിലെ ആസൂത്രിതമായ നീക്കം എന്താണെന്ന് അറിയാതെ കഥയറിയാതെ ആട്ടം കാണുന്നവരാണ് എന്ന് തന്നെ പറയേണ്ടി വരും 40 ലക്ഷം ട്രാക്ടറുകൾ അണിനിരത്തുമ്പോൾ അതിന് സ്പോൺസർ ആരാണ് നൽകിയത് എന്ന നിരവധി ചോദ്യങ്ങൾ വരികയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വലിയ തോതിൽ പ്രക്ഷോഭം നടത്തുന്നവർക്കെതിരെ കേസെടുക്കുന്നത് രാജ്യസുരക്ഷയെ മുൻനിർത്തിയാണ് ഇത്രയധികം നാൾ പ്രതിഷേധിച്ചിട്ടും അതും ഈ കോവിഡ് കാലത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും അവർക്കെതിരെ അനുഭാവപൂർവ്വമുള്ള ചർച്ചാ നയങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത് ഒരിക്കലും ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അന്തരീക്ഷമല്ല സൃഷ്ടിച്ചത് എന്നിട്ടും വലിയ തോതിൽ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി കർഷകരെ കൂട്ടുപിടിക്കാൻ ഇടനിലക്കാരും മധ്യവർഗക്കാരും ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു ഇടനിലക്കാർ അവരുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ അതുവഴി കർഷകരെ ദുരുപയോഗം ചെയ്ത് സർക്കാരിന്മേൽ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇതിനെ എതിർക്കുന്നവരെല്ലാം രാജ്യത്ത് സർക്കാരിനോടൊപ്പം നിൽക്കുന്നവരാണെന്നും സംഘപരിവാർ ആഭിമുഖ്യമുള്ളവരാണെന്നും പറയുന്നതിൽ കാര്യമുണ്ടോ കർഷക സമരം ഇടതുപക്ഷത്തിൻ്റെ മാത്രം ഒരു സമരമല്ല ഇതൊരു പൊതുവായിട്ടുള്ള ഒരു സമീപനമാണ് പഞ്ചാബിലും ഹരിയാനയിലുമുള്ള കർഷകരുടെ പ്രശ്നമായിരുന്നു ഏറ്റവും കൂടുതലായി എടുത്തു കാണിക്കപ്പെട്ടത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യവുമാണ് എന്നാൽ ആ കാര്യത്തിൽ സർക്കാർ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി അത് സർക്കാർ ദൂരീകരിക്കാൻ ശ്രമിച്ചു ഇന്നലെ തന്നെ പാർലമെൻറ്റിൽ 15 മണിക്കൂർ സമയം അനുവദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ കണ്ണു തള്ളിപ്പോയി ഇത്തരത്തിൽ പല രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു സർക്കാരിൻ്റെ മേൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ശക്തി ഉപയോഗിച്ച് അവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരുമ്പോൾ അവിടെ ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയും ആ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയും ഒക്കെ ഡൽഹി പോലീസിനെ ഉപയോഗിക്കേണ്ടി വരുന്നു ഡൽഹി പോലീസ് ആകട്ടെ 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസിനെ കത്തയച്ചുകൊണ്ട് അവരുടെ കൂടി സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടും രംഗത്തെത്തുന്നു ഇവിടെ ട്രാക്ടർ റാലിയും അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രക്ഷോഭവും നടത്തുമ്പോൾ ഫെബ്രുവരി 6 സമാന്തരമായിട്ട് ഇത്തരത്തിൽ വീണ്ടും വലിയ പ്രക്ഷോഭം നടത്തി രാജ്യം മുഴുവൻ സ്തംഭിപ്പിക്കും എന്നുള്ള വലിയ പ്രസ്താവനകൾ വരുത്തുമ്പോൾ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കണോ ഈ വിഷയത്തിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കണ്ടേ ചർച്ച പോലെയാണോ അക്രമ രാഷ്ട്രീയം അഥവാ അക്രമികൾക്ക് വളം വയ്ക്കുന്ന തരത്തിൽ അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കർഷകരെ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടതാണോ ഇത്തരം ചോദ്യം കേന്ദ്രം സാധാരണയായി ചോദിക്കുന്നതാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കാതെ വീണ്ടും ഞങ്ങൾ കേന്ദ്രത്തിനെ അവതാളത്തിലാക്കും എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് കർഷകരുടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഇനിയും സമയവും സാവകാശവും നൽകും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു ഇത്രയും മൃദുവായിട്ടുള്ള സമീപനമെടുത്തിട്ടും അവരെ അടിച്ചുപൊളിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് പറയുന്നത് എന്നാൽ അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഉൾപ്പെടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കാനും ഇനിയും തെരുവിൽ സമരം ചെയ്താൽ അവരെ എങ്ങനെയാണോ നേരത്തെ ഏതാനും ചില ആക്രമണകാരികൾ ടെൻറ്റും കൂടും കിടക്കാടവും ഒക്കെ അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചത് അതിന് സമാന്തരമായിട്ട് അവരുടെ ജീവൻ എന്തെങ്കിലും ഹാനി വന്നാൽ അതും കേന്ദ്ര സർക്കാരിൻ്റെ പിടലിക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഇവിടെ സർക്കാർ സമവാക്യത്തിന് ഒരുങ്ങുന്നതിന് പകരം ശക്തമായിട്ടുള്ള ചില നീക്കങ്ങളിലേക്ക് ചുവടുവെക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത